ആൾക്കാരെ കൊട കാണിക്കാം. ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആലേഖനം ചെയ്ത കൊടയാണ്. ഈ രാജ്യം ഇനി കോൺഗ്രസിന്റെ കുടക്കിടിയിലേക്ക്, എന്നെ കോൺഗ്രസിന്റെ കുടക്കിടിയിൽ നിർത്തിയിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ തണൽ കോൺഗ്രസിന്റെ കുടയാണ്. ഈ രാജ്യം കോൺഗ്രസിന്റെ കുടക്കിടിയിലേക്ക് മാറുമോ എന്നുള്ളതാണ്. എവിടുന്നൊക്കെ വരുന്നത്? അരീക്കോട്. 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 കണ്ണൂർ. കണ്ണൂർ. ഞാൻ പാലായിന്ന്. പാലായിന്ന് മുത്തോലിന്ന്. രഞ്ജിത്തിനെയും കാണുന്നില്ല, കുടയും കാണുന്നില്ല. തിരുവമ്പാടിയിലും ഒക്കെ ഉള്ള ആൾക്കൂട്ടം കാണുന്നില്ലേ? കൊട കണ്ടില്ലേ? കൊട ഒന്നുകൂടി കാണിക്കാം. ഇതാണ് കൊട, കോൺഗ്രസിന്റെ കുട. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആലോചന ചെയ്ത. ഓക്കെ, രാഹുൽ ഗാന്ധി ഉണ്ട്, കൈപ്പത്തി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഇല്ല കേട്ടോ കൊടയില്. അപ്പൊ കോൺഗ്രസ് കൂടെയാണ്. ഏതായാലും ആ നേരത്തെ സുധിയെ സൂചിപ്പിച്ച പോലെ ആ വയലറ്റ് സാരി ഉടുത്ത സുന്ദരി, 52 വയസ്സുള്ള പ്രിയങ്ക ഗാന്ധി, യൗവനം തുളുമ്പുന്ന നേതാവ്, ഇന്ദിരാഗാന്ധിയുടെ പുകച്ചായയും പ്രതിച്ഛായയും ഉള്ള നേതാവ് അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തും. സുധിയ പറഞ്ഞ പോലെ വയലറ്റ് വസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. വയലറ്റ് ഹൃദയവിശാലതയുടെ നിറമാണ് എന്നാണ് പറയുന്നത്. ആ ഹൃദയവിശാലതയുള്ള നേതാവിനെ വയനാട്ടുകാർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വയനാടിന്റെ പ്രിയങ്കരിയായി വയനാട് മാറിക്കഴിഞ്ഞു അല്ലേ? 100% നരേന്ദ്രമോദി നടത്തുന്ന വർഗീയ ഭാഷത്തിനെതിരെ, പിണറായി വിജയൻ നടത്തുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ വയനാടിലെ ജനത വിധി എഴുതാൻ തയ്യാറായി. പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടുകൂടിയാവുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന കടുത്ത വെല്ലുവിളി, വർഗീയ ഭാഷത്തിന് ഹർജി വരുത്താൻ വയനാടിന്റെ മണ്ണ് തയ്യാറായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കൊപ്പം പാർലമെന്റിലേക്ക് പ്രിയങ്ക ഗാന്ധിയോട് എത്തുന്നതോടുകൂടി നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഒരു നേതാവ് കൂടി എത്തുമെന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ തിരുവമ്പാടി. തിരുവമ്പാടി. ആ അതെ, തിരുവമ്പാടി കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. തുഷാരഗിരി മലയോര മേഖല. മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ, അത് മലയോര മേഖല.